തിരുനാമത്തിനെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ ഈ വലിയ പ്രഭാതത്തില് നമ്മളെ ഒന്നിച്ച് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിലെ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് തമ്പുരാനോട് കൂടെയായിരിക്കുന്ന ഒരനുഭവത്തില് നിൽക്കുകയാണല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് അല്പസമയം നമ്മളെ ചിന്തിക്കുവാനായിട്ട് വേദപുസ്തകത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായി വേദപുസ്തകത്തിന്റെ രസകരമായ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ലതാണ്, അനിവാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വേദപുസ്തകം, അത് ജീവന്റെ വചനമാണ്. ദൈവമായ കർത്താവ് വചനം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ വസിച്ചപ്പോൾ മനുഷ്യരെ പഠിപ്പിച്ചതായ ആ സംഭവങ്ങള് പഴയ നിയമത്തിൽ നബിയന്മാരുടെയും സ്ലീഹന്മാരിലും പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ടതായ ദൈവിക രഹസ്യങ്ങള് കാലത്തിന്റെ സമ്പൂർണതയിൽ തന്റെ പുത്രനായ യേശുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകി. സഭയെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഒരുപോലെ നമ്മൾ കാണുന്നു, തിരുവെഴുത്തുകളായിട്ട് മനസ്സിലാക്കുന്നു. പഴയ നിയമങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമമെന്ന് നാം വിശ്വസിക്കുകയും അതുപോലെ പുതിയ നിയമം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ്. അപ്പോ ദൈവത്തിന്റെ രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് മനുഷ്യ സൃഷ്ടിയിലൂടെ ശരിക്കും രക്ഷാകരമായ പദ്ധതിക്കുള്ളതായ തയ്യാറെടുപ്പ് അബ്രഹാമിലൂടെ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനു പിൻപിലെ അതിനു മുമ്പിലുള്ളതായ കാര്യങ്ങൾ, അതായത് അബ്രഹാം വരെയുള്ളതായ കാലം, മനുഷ്യ സൃഷ്ടി മുതൽ അബ്രഹാമിന്റെ കാലഘട്ടം വരെയുള്ളതായ ഒരു നാളുകള്, അതിനെ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വളരെ പെട്ടെന്ന് വലിയൊരു ദീർഘമായ സുദീർഘമായ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം ഏതാനും അധ്യായങ്ങളിലൂടെ നമ്മുടെ മുമ്പാകെ അത് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് രക്ഷാകര ചരിത്രത്തില് നമുക്കറിയാം, മനുഷ്യന്റെ സൃഷ്ടി ആദ്യത്തെ അധ്യായങ്ങളില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതെന്റെ പറുദീസായിൽ സകലമായ സൗഭാഗ്യങ്ങളോട് സന്തോഷങ്ങളോടും കൂടി ദൈവമാക്കി വെച്ചിരിക്കുന്നു. മനുഷ്യന് വേണ്ടുന്നതെല്ലാം അവിടെ നൽകി. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്നതായ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതേ എന്നുള്ളതായ ദൈവ കൽപ്പന അവർക്ക് നൽകി. അവർക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നൽകിയിരുന്നു. എന്നാൽ ഒരു വിലക്ക് മാത്രം ആണ് നൽകിയത്. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അങ്ങനെ സന്തോഷത്തോടുകൂടി പോയതായ ആദിമ മാതാപിതാക്കളുടെ ജീവിതം നാം കാണുന്നത്, ദിവസവും വെയിലാറുന്ന സമയത്ത് ദൈവമായ കർത്താവ് അവരുടെ മനുഷ്യന്റെ അടുക്കിലേക്ക് കടന്നു വരും, മനുഷ്യനോട് സംസാരിക്കും, ഒരു കൂട്ടുകാരനെ പോലെ മനുഷ്യനോട് കൂടെ നിൽക്കുന്ന, വസിക്കുന്ന, അവന്റെ കൂടെ വസിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ സന്തോഷവും സൗഭാഗ്യങ്ങളും എവിടെ നിലനിൽക്കുന്നു, അവിടെ പിശാചിന്റെ പ്രവർത്തനവും ഉണ്ട്. അവിടെയാണ് നമ്മൾ പിന്നെ പിശാചി രംഗപ്രവേശനം ചെയ്യുന്നതായും ആദിമ മാതാപിതാക്കളോട് സത്യമായും ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സംശയം അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് പിശാചി ഒരു തെറ്റായ അറിവ് കൂടി നൽകുകയാണ്, ഈ വൃക്ഷഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാവും, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം നിങ്ങൾ ദൈവത്തെ പോലെയാവും. അപ്പോ മനുഷ്യന്റെ ആ വലിയ ആഗ്രഹം, സത്യത്തിലെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ആവശ്യം വേണ്ടുന്നതായ എല്ലാം ദൈവം മനുഷ്യന് പറുദീസായിൽ നൽകിയെങ്കിലും പിശാച് വന്ന ഒരു ചിന്ത കൊടുത്തപ്പോൾ പിശാചിന്റെ ആലോചനയ്ക്കനുസരണമായി ആദിമ മാതാപിതാക്കളെ ചിന്തിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ പാപം ജനിക്കുകയാണ്. പിശാചിന്റെ പ്രേരണ നിമിത്തമായിട്ട് പാപത്തിന്റെ ഉത്ഭവം അവിടെ തുടങ്ങുകയാണ്. പാപത്തിന്റെ ആരംഭം, പാപത്തിലേക്കുള്ള വീഴ്ച, രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് സൗഭാഗ്യങ്ങളുടെ അവസ്ഥയിൽ നിന്ന് നാശകൂമ്പാരത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്ര, അവൻ പിശാച് പറഞ്ഞതിനനുസരിച്ച് ആലോചിച്ചപ്പോൾ, പിശാച് പറഞ്ഞതിനോട് ചേർന്ന് നിന്നപ്പോൾ,
പിശാച് പറഞ്ഞതിനോട് അനുകൂലമായി പ്രതികരിച്ചപ്പോൾ പാപത്തിലേക്ക് അവൻ നിപതിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ദൈവം പറഞ്ഞ കൽപ്പനയെ ലംഘിച്ച് ദൈവ സംസർഗം അവിടെ നഷ്ടമാകുകയാണ്. ദൈവ സംസർഗം നഷ്ടമാകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ലജ്ജ തോന്നി, അവർ വൃക്ഷങ്ങളിടയിൽ ഒളിച്ചു. ദൈവമായ കർത്താവ് വന്നപ്പോൾ മനുഷ്യനെ കാണായികയാൽ ആദമേ ആദമേ നീ എവിടെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ നഗ്നനാകൊണ്ട് വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു. ദൈവം അവനോട് ചോദിച്ചു, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞതായ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ദൈവത്തിന് മനസ്സിലായി, കാരണം ദൈവത്തെ കാണുമ്പോൾ ഓടി വരുന്ന മനുഷ്യൻ അന്ന് ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ ഓടി ഒളിച്ചു, ലജ്ജ തോന്നി, അവർ ഓടി ഒളിച്ചു. ദൈവ സംസർഗം അവിടെ നഷ്ടമാകുകയാണ്. പാപമാണ്, പാപമെന്ന് പറയുന്നത് പാപത്തിന്റെ അനന്തര ഫലമാണ് ദൈവ സംസർഗം, ദൈവ സാമീപ്യം, ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള ദൈവിക പദ്ധതി നമ്മൾ കാണുന്നുണ്ട്. ദൈവം മനുഷ്യന് അട്ടിയില കൊണ്ട് ഒരു വൃക്ഷം ഒരു ഒരു വസ്ത്രമുണ്ടാക്കി അവനെ അണിയിച്ചു, അവനെ നാണം മറിച്ചു. അവനെ അതിനുശേഷം അവനെ അവൻ ചെയ്തതായ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ, സത്യത്തിലെ തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ് ദൈവ കൽപ്പനയെങ്കിലും അവരെ മരിച്ചു. ആ മരണം ആത്മീക മരണമാ, ദൈവ സംസർഗം നഷ്ടമായി. അവർ പറുദീസായിൽ നിന്ന് ബഹിഷ്കൃതരായി. പാപം ചെയ്ത ആദാമിനോട് പറഞ്ഞു, നീ നിലത്തെ വിയർപ്പ് കൊണ്ട് നീ ആഹാരം ഭക്ഷിക്കും, നീ ഭൂമിയിലെ നീ കഷ്ടപ്പെട്ട് ജീവിക്കും. സ്ത്രീയോട് പറഞ്ഞു, നീ പ്രസവ വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. പാപം ചെയ്തതായ പിശാജ്, അതിനെ പ്രേരിപ്പിച്ച പിശാജ്, പിശാജിനോട് പറഞ്ഞു, നീ ഉരകം കൊണ്ട് ഗമിക്കും, നീ നിലത്തെ പൊടി, നീ മനുഷ്യന്റെ കുതികാല് തകർക്കുവാന്ന് കടിക്കും, കുതികാലിൽ കടിക്കും. അപ്പോ പാപം ചെയ്തുവോ എന്നുള്ള ദൈവത്തിന്റെ ചോദ്യത്തിന് ആദാമും ഹവ്വായും ആരും പാപം ഏറ്റെടുത്തില്ല. ആദാം ഹവ്വായെ കുറ്റപ്പെടുത്തി, ഹവ്വ പാപിനെ കുറ്റപ്പെടുത്തി. അങ്ങനെ ആ പാപം ആരും ഏറ്റുകിടക്കാതെ കിടന്നപ്പോൾ അതിനുള്ള താൽക്കാലിക ശിക്ഷ നൽകി ദൈവം അവരെ പറുദീസായിൽ നിന്ന് പുറത്താക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പാപത്തിലൂടെ, പാപത്തിന്റെ അനന്തര ഫലമായിട്ട് വീഴ്ച, മനുഷ്യ വീഴ്ച സംഭവിച്ചു. മനുഷ്യൻ പറുദീസാനുഭവം നഷ്ടപ്പെട്ട് പറുദീസായിക്ക് വെളിയിലായി. ഇനി നമ്മൾ കാണുന്നത് രക്ഷയുടെ പദ്ധതി, രക്ഷാകരമായ ദൈവത്തിന്റെ വാഗ്ദാനം. പാപം ചെയ്തെടുത്ത് തന്നെ കൃപ വർദ്ധിച്ചു, ദൈവം കരുണ കാണിച്ചു. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ആ മനുഷ്യനോട് ദൈവത്തിന്റെ വാഗ്ദാനമുണ്ടായി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ള രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനം അവിടെ വെച്ച് തന്നെ ദൈവം നൽകി. അപ്പോ പിന്നീട് നമ്മൾ കാണുന്നത് ആ മനുഷ്യൻ പറുദീസായ്ക്ക് പുറത്തായി, ഈ രക്ഷാകരമായ വീണ്ടെടുപ്പ് ഒരു സൈഡിൽ കിടക്കുന്നു. അങ്ങനെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന്, പറുദീസായിൽ നിന്ന് വേദനകൾ നിറഞ്ഞ ലോകത്തിലേക്ക്, കഷ്ടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ലോകത്തിലേക്ക് മാറ്റപ്പെട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് മനുഷ്യൻ ജീവിക്കുന്നു. നോഹയുടെ പ്രധാനപ്പെട്ട പിന്നത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നോഹയാണ്. അപ്പോ ആദ്യ അധ്യായങ്ങളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം, ആരാണ് ദൈവത്തെ ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അതിനുത്തരം വേദപുസ്തകം നൽകുകയാണ്, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ട് മനുഷ്യൻ പറുദീസ നഷ്ടപ്പെടുത്തി, ദൈവ സംസർഗം നഷ്ടപ്പെടുത്തി? അതിന് കാരണം വേദപുസ്തകം പഠിപ്പിക്കുന്നു, പാപമാണ്, മനുഷ്യന്റെ പാപമാണ്. ദൈവ സ്നേഹത്തിൽ നിന്ന് മനുഷ്യനാണ് അകന്നു പോയത്. ദൈവം കൊടുത്ത സൗഭാഗ്യങ്ങളെ നിരാകരിച്ചു പോയത് മനുഷ്യനാണ്. ദൈവം കൊടുത്ത അവസരം നഷ്ടപ്പെടുത്തിയത് മനുഷ്യനാണ്. അപ്പോൾ പാപത്തിന്റെ അനന്തര ഫലമാണ് പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മരണം പാപത്തിന്റെ അനന്തര ഫലം. എന്തുകൊണ്ട് ലോകത്തിലേക്ക് മരണം കടന്നു വന്നു? പാപത്തിന്റെ അനന്തര ഫലമാണ് മരണം. ഈ സത്യങ്ങളെയാണ്
വേദപുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കും. ഈ ലോകത്തെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണെന്നും മനുഷ്യനു ദൈവം വേണ്ടുന്നതെല്ലാം നൽകി സൗഭാഗ്യങ്ങളോടെ പറദീസായിൽ ആക്കി വെച്ചുവെന്നും, എന്നാൽ മനുഷ്യനാണ് ആ ദൈവം നൽകിയ ആ വലിയ സൗഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഈ ശാപം നിറഞ്ഞ വേദനകൾ നിറഞ്ഞ പ്രയാസങ്ങൾ നിറഞ്ഞ ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായത് മനുഷ്യന്റെ പാപമാണെന്നും, അല്ലെങ്കിൽ പറദീസാനുഭവം നഷ്ടമാകുന്നതിന് കാരണം മനുഷ്യന്റെ പാപമാണെന്നും വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. തുടർന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് പിന്നീടുള്ള അധ്യായങ്ങൾ. നമ്മൾ കാണുന്നു കായീനും ഹാബേലും അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ കൊലപാതകം, ആ കൊലപാതകത്തിലേക്ക് വഴി നടത്തുന്ന സംഗതികള്, അത് പിശാചാണ് അവരെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തില് ദൈവത്തിന്റെ ആത്മാവും പിശാചിന്റെ ആത്മാവും തമ്മിലുള്ളതായ ഒരു സംഘർഷമുണ്ട്. അതാണ് കായീന്റെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്നത്. കായീനോട് ദൈവം ചോദിക്കുന്നത്, നീ കോപിക്കുന്നതെന്ത്, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്, ഇതാ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാവുന്നു, നീ അതിനെ കീഴടക്കണം. അപ്പോൾ ദൈവം പഠിപ്പിക്കുകയാണ് എല്ലാ മനുഷ്യരുടെയും, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ പ്രതികൂലതകൾ പ്രലോഭനങ്ങൾ ഉണ്ട് എന്നും, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനെ നേരായ വഴിയിലേക്ക് സത്യത്തിലേക്ക് നയിക്കുവാനായിട്ടുള്ള പ്രേരണ നൽകുമ്പോൾ പിശാച് മനുഷ്യനെ പാപത്തിലേക്ക് ഉള്ള പ്രേരണ നൽകി പാപത്തിലേക്ക് നയിക്കുന്നു. അവിടെ മനുഷ്യനാണ് തീരുമാനമെടുക്കേണ്ടത്, ഞാൻ ആരുടെ വാക്ക് കേൾക്കണം, ദൈവം പറയുന്നത് കേൾക്കണോ പിശാച് പറയുന്നത് കേൾക്കണോ. പിശാച് പറയുന്നത് കേട്ടാൽ നാശമാണ് അനന്തര ഫലം. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് കായീൻ തന്റെ സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊല്ലുന്നു. ആദ്യത്തെ കൊലപാതകത്തിലേക്ക് വഴി വെക്കുന്നതും പിശാചിന്റെ പ്രേരണയാണ്. മനുഷ്യൻ ദൈവാത്മാവ് പറയുന്നത് കേൾക്കാതെ ദൈവസ്വരം ശ്രവിക്കാതെ പിശാച് പറയുന്നതിനനുസരിച്ച് ചിന്തിച്ചപ്പോൾ, ലോകത്തിന്റെ വഴികളിൽ കൂടി യാത്ര ചെയ്തപ്പോൾ അവൻ പാപത്തിലേക്ക് ആദ്യത്തെ കൊലപാതകത്തിലേക്ക് പോയി. ഇതൊക്കെ മനുഷ്യകുലത്തിന് സംഭവിക്കുന്നതായ വീഴ്ചകളെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിശാച് കയറി വന്ന് അവനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നതെന്ന് അത് സംഭവം പഠിപ്പിക്കുന്നു. അങ്ങനെ ആദ്യത്തെ കൊലപാതകം, പിന്നീട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ സന്തോഷത്തോടെ എല്ലാവിധമായ സൗഭാഗ്യങ്ങളോടെ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഭൂമിയിൽ ജീവിച്ചു എങ്കിലും അവന്റെ ജീവിതത്തിൽ വീണ്ടും തിരസ്കരണം, പാപം സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു. ലോകത്തിലെ തിന്മ വർദ്ധിച്ചു, ദൈവത്തിൽ നിന്നുള്ള മകൻ വലിയ അളിച്ച. അങ്ങനെ തിന്മ വർദ്ധിച്ചപ്പോൾ ദൈവം തിന്മ വർദ്ധിക്കുന്നിടത്ത് ദൈവം അതിനെ ശിക്ഷ നൽകുമെന്നുള്ള വലിയ സന്ദേശമാണ് നോഹയുടെ കാലത്തെ ജലപ്രളയം. അങ്ങനെ നോഹയുടെ കാലത്ത് ജലപ്രളയം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം, ലോകത്ത് തിന്മ വർദ്ധിച്ചാൽ ദൈവം അതിനെ ശിക്ഷിക്കുമെന്നും, എന്നാൽ ആരൊക്കെ നന്മ ചെയ്യുന്നുവോ അവരെ ദൈവം സംരക്ഷിക്കുമെന്നുള്ളതായ വലിയ സത്യം നോഹയുടെ സംഭവത്തിലൂടെ ദൈവം പഠിപ്പിക്കുകയാണ്. ജലപ്രളയത്തിലൂടെ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചപ്പോഴും ദൈവം നീതിമാനായ മനുഷ്യൻ നോഹയ്ക്ക് അരുളപ്പാടുണ്ടായി. നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ മൂന്ന് മക്കളും അവരുടെ ഭാര്യമാരും, അങ്ങനെ എട്ടുപേരെ ആ പെട്ടകമുണ്ടാക്കുവാൻ നോഹയോട് ആവശ്യപ്പെട്ടു. ആ ജലപ്രളയ കാലത്തിലെ പെട്ടകത്തിലൂടെ എട്ടുപേർ സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ തിരുവചനം വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം, ലോകത്ത് തിന്മ പെരുകിയാൽ, മനുഷ്യൻ തിന്മയിൽ വസിച്ചാൽ, ദൈവത്തെ മറന്ന തിന്മയിലൂടെ മാത്രം യാത്ര ചെയ്താൽ അവിടെ ദൈവം അതിന് ശിക്ഷ നൽകുമെന്ന് ഉള്ള വലിയ സത്യമാണ് നോഹയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ വീണ്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നീതിമാനായ മനുഷ്യൻ, ദൈവ കൽപ്പനകൾ അനുസരിക്കുന്ന നോഹ, നോഹയെയും കുടുംബത്തെയും ജലപ്രളയ കാലത്ത് ദൈവം സംരക്ഷിക്കുന്നു. അപ്പോ അതിലൂടെ ദൈവം പഠിപ്പിക്കുകയാണ്, ദൈവത്തോട് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നു അവർ എത്ര ചെറിയൊരു സമൂഹമാണെങ്കിലും ദൈവം തന്റെ ഉള്ളം കയ്യിൽ വഹിക്കും. തന്നെ അറിയുന്നവരെ, തന്നെ സേവിക്കുന്നവനെ, തന്റെ ഇഷ്ടം ചെയ്യുന്നവനെ ദൈവം സംരക്ഷിക്കുമെന്നുള്ള വലിയ സത്യം. ആ ജലപ്രളയ കാലത്തെ ഒരു പെട്ടകമുണ്ടാക്കി പെട്ടകത്തിലൂടെ നോഹയും കുടുംബത്തെയും ദൈവം സംരക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ തിന്മ ചെയ്താൽ ദൈവം നശിപ്പിക്കും, എന്നാൽ നന്മ ചെയ്യുന്നവരെ അതിന്റെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും ദൈവം വിടുവിക്കുമെന്നുള്ള വലിയ സത്യമാണ് നോഹയുടെ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ആദ്യത്തെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഒരു നീണ്ട കാലത്തിന്റെ ചരിത്രം വളരെ വളരെ ചെറിയ രീതിയിൽ, വളരെ
ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ലോകത്ത് നടന്നുള്ള എല്ലാ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. ഈ 1 മുതൽ 11 വരെ അധ്യായങ്ങള് ഏത് വർഷം നടന്നു എന്ന് ചോദിച്ചാൽ പൂർണമായും നമുക്ക് ഇന്ന വർഷം നടന്നു എന്ന് പറയുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ വേദപുസ്തക പണ്ഡിതന്മാരെ ചരിത്രാതീത സംഭവം എന്ന് വിശേഷിപ്പിക്കുന്നത്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ അതിന്റെ പിന്നിൽ പോയി നമ്മൾ ഇതെന്ന് നടന്നു, എപ്പോൾ നടന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ വേദപുസ്തകത്തിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തിനൊരു ആരംഭമാണ്. മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ, ദൈവജനം രൂപപ്പെടുന്നതിന് മുമ്പ് മനുഷ്യൻ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് മനുഷ്യൻ പാപത്തിലേക്ക് വീണത്, ഇനി നന്മ ചെയ്ത ആളുകളെ ദൈവത്തോട് നന്മ ചെയ്യുന്ന ആളുകളോട് ദൈവത്തിന്റെ സമീപനം എന്താണ്, തിന്മ ചെയ്യുന്ന ആളുകളോടുള്ള ദൈവത്തിന്റെ സമീപനം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. മനുഷ്യ സൃഷ്ടിയുടെ വിവരണത്തിലൂടെ, പറുദീസ വിവരണത്തിലൂടെ, പാപത്തിന്റെ പരിണിത ഫലമായിട്ടുള്ള വീഴ്ചയിലൂടെ, പിന്നെ ദെൻ നോഹയുടെ കാലത്തെ ജലപ്രളയം, ഇതാ ഈ ഈ രക്ഷാകരമായ ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ പഴയ നിയമത്തിന് സത്യത്തിൽ ഒരു ആമുഖമാണ് ഈ 1 മുതൽ 11 വരെയുള്ള അധ്യായം. അപ്പൊ ഒരിക്കലും വേദപുസ്തകത്തെ ഇനി ഞാൻ പറയാൻ വിട്ടുപോയ സംഗതിയാണ്, അതും വളരെ പ്രധാനപ്പെട്ട. ലോകത്തിൽ നമുക്കുണ്ടാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേദപുസ്തകം നൽകണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. വേദപുസ്തകം എഴുതിയത് വിശ്വസിക്കുന്നതിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടു, ദൈവജനത്തിന് വേണ്ടി എഴുതപ്പെട്ടു, അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനായിട്ട്, അവരെ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് എഴുതപ്പെട്ടു. ഇത് മനുഷ്യൻ ചോദിക്കുന്ന, അവന്റെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുവാൻ വേണ്ടിയിട്ടല്ല വേദപുസ്തകം എഴുതിയത്. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ നമ്മുടെ മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണം എന്നുള്ള നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല. ഇത് എഴുതിയതിന്റെ ഉദ്ദേശം, ഇത് വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്, ഇത് വിശ്വസിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ടതാണ്, ഇത് വിശ്വസിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക് വരുന്നതിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേദപുസ്തകം നൽകണമെന്ന് പറയുന്നത് ശരിയല്ല. ഇത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതി. അപ്പൊ വേദപുസ്തകത്തിൽ ലോക ചരിത്രത്തിന്റെ ആരംഭത്തിൽ എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. മറിച്ച് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. അബ്രഹാമിലൂടെയാണ് ഇസ്രായേലിന്റെ രൂപീകരണം നടക്കുന്നത്, ദൈവജനത്തിന്റെ രൂപീകരണം നടക്കുന്നത്. അപ്പോൾ ദൈവജനം, ഇസ്രായേൽ ജനം രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള ലോക ചരിത്രം എങ്ങനെയായിരുന്നു എന്ന് ഏതാനും ചില അധ്യായങ്ങളിലൂടെ വളരെ പെട്ടെന്ന് പറയുകയാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. അതുകൊണ്ട് ഇത് ഏത് കാലത്ത് നടന്നു എന്നുള്ളത് അന്വേഷിച്ച് നമ്മൾ പോയി അതിന് സമയം മെനക്കെടേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ബുദ്ധി കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ, ആദാം രണ്ട് മനുഷ്യരെ ഉള്ളായിരുന്നു, ആദാമും ഹവ്വായും അവർക്ക് മക്കളുണ്ടായി, കായീനും ഹാബേലും, ഹാബേല് കൊല്ലപ്പെട്ടു, പിന്നെ കായീൻ മാത്രം, അപ്പം പിന്നെ ലോകത്ത് എങ്ങനെ ഇത്രയും ജനസംഖ്യ ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ മനുഷ്യന്റെ ചിന്തയിൽ നിന്നുണ്ടാകും. ലോകത്ത് 8 പേരെ അവശേഷിച്ചുള്ളൂ, നോഹയുടെ കാലത്ത് ജലപ്രളയം കേച്ചു, ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയല്ല ഇത് എഴുതിയതിന്റെ ഉദ്ദേശം. ഈ എഴുതിയതിന്റെ ഉദ്ദേശം ജനം, ഈ ദൈവജനം ഇസ്രായേൽ രൂപപ്പെടുന്നതിന് മുമ്പ് മനുഷ്യൻ എങ്ങനെയായിരുന്നു, മനുഷ്യരെ വിജാതികള് വിജാതീയ ദേവന്റെ ആരാധിച്ചു കൊണ്ടിരുന്ന ആളുകളായിരുന്നു, അവരിൽ നിന്നാണ് ദൈവം തന്റെ സ്വന്തമാക്കുവാൻ വേണ്ടി ഒരു ജനതയെ രൂപപ്പെടുത്തുന്നത്. ആ തന്റെ സ്വന്തം ജനതയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം വ്യക്തിയെ വിളിക്കുന്നു, അബ്രഹാമിനെ വിളിക്കുന്നു. അങ്ങനെ വിജാതീയ ദേവന്മാരെ ആരാധിച്ചിരുന്നതായ ഒരു സമൂഹത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്ക് ദൈവം ഒരു ജനതയെ കൊണ്ടുവരുന്നു, ഇതിന്റെ ജയമാണ്. അപ്പൊ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടുണ്ടാകുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കുകയല്ല വേദപുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും ക്രമാനുകൃതമായി ആ പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ എഴുതപ്പെട്ടിട്ടില്ല. വളരെ വലിയ സുദീർഘമായ നാളുകളിലെ ചരിത്രം വളരെ
ചുരുങ്ങിയ പേജുകളിൽ ചുരുങ്ങിയ അധ്യായങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോ ഇത് വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് വേദപുസ്തകം. മനുഷ്യൻ വിശ്വസിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ടതാണ് വേദപുസ്തകം. മനുഷ്യനെ രക്ഷയുടെ മാർഗത്തിലേക്ക് നിത്യജീവനിലേക്ക് നയിക്കുന്നതായ ദൈവത്തിന്റെ വചനമാണ് വേദപുസ്തകം. ഈ ഒരു സമീപനത്തോടു കൂടി വേണം നമ്മൾ വേദപുസ്തകത്തെ സമീപിക്കാൻ. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്കൊന്നും അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സാധ്യതകള് അന്വേഷിച്ച് നമ്മൾ പോയി അത് ശരിയാണോ എങ്ങനെയാണ് എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. വേദപുസ്തകത്തെ അതുകൊണ്ട് തന്നെ പിതാക്കന്മാര് വേദപുസ്തക പണ്ഡിതന്മാര് പറയുന്ന 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ എഴുതിയതിന്റെ ഉദ്ദേശം അബ്രഹാമിനെ അവതരിപ്പിക്കുക, മറിച്ച് അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ആരാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപത്തിലേക്ക് വീണത്? മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ സ്നേഹം സ്ത്രീയുടെ സന്ത സർപ്പത്തിന്റെ തല തകർത്തു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എന്നേക്കും മരിച്ച് നിത്യനാശത്തേക്ക് പോകേണ്ടതിന് പകരം ദൈവം അവിടെയും കരുണ കാണിച്ചു. അതുകൊണ്ടാണ് മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് ആക്കി വെച്ചത്. അവന് മരണം ഏർപ്പെടുത്തിയതും ദൈവത്തിന്റെ കൃപയാണ്. കാരണം ഇല്ലായെങ്കിൽ അവൻ നിത്യ നരകത്തിന് അവകാശികളായി തീരും. മറിച്ച് മരണത്തിലൂടെ ആ കാലഘട്ടത്തിൽ മരിച്ച പാതാളത്തിലേക്ക് പോകുവാനുള്ളതായ ഒരു അവകാശം അവസരം ദൈവം ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് മരണവും ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു കരുണയാണ്. ഇല്ലായെങ്കിൽ അവൻ പാപിയായിട്ട് നിത്യ നരകത്തിന് അവകാശിയായി മാറിയേനെ. മരണത്തിലൂടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനും അങ്ങനെ പാതാളത്തിൽ ചെല്ലുവാനും നമ്മൾ കാണുന്നുണ്ട്. കർത്താവായ യേശു മിശിഹ തന്റെ രക്ഷാകരമായ നാളുകളിൽ മനുഷ്യാവതാര കാലത്തിന്റെ അവസാനത്തിൽ താൻ കുരിശിൽ മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങുന്നതായി, അങ്ങനെ ആ മുതലുള്ളതായ പാതാളത്തിൽ കിടന്ന ആളുകളെ കർത്താവ് വീണ്ടെടുക്കുന്നതായി. അപ്പോ അങ്ങനെ വീണ്ടെടുക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചത് ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുണയാണ്. അത് മരണത്തിലൂടെ മനുഷ്യൻ മാറ്റപ്പെട്ട് പാതാളത്തിലേക്ക് ചെല്ലുവാൻ ദൈവം അവസരം കൊടുത്തത് കൊണ്ടാണ് അവനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് സാധിച്ചത്. പ്രിയപ്പെട്ടവര്, 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ നാം കാണേണ്ടത് രക്ഷാകര ചരിത്രാതീത കാല വിളിക്കുന്നത്. മനുഷ്യന്റെ യുക്തി കൊണ്ടോ ഇതിന്റെ കാട്ടം ഏതെന്ന് നിർണയിച്ചുകൊണ്ടോ മനുഷ്യന് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ആദിയിൽ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചുവെന്നും അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് വേണ്ടതൊക്കെ നൽകി അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. തെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി അവനെ പഠിപ്പിക്കുകയും കൽപ്പനകൾ നൽകുകയും ചെയ്തു. എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പനയെ ലംഘിച്ച് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി സൗഭാഗ്യ അവസ്ഥയിൽ നിന്ന് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും നിറഞ്ഞ ലോകത്തിന്റെ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തി. പാപം ലോകത്തിൽ വർദ്ധിച്ചപ്പോൾ ദൈവം ലോകത്തെ ജലപ്രളയത്തിൽ നശിപ്പിച്ചു. എന്നാൽ നീതിമാനായ ഒരു മനുഷ്യനെയും നോഹയെയും അവന്റെ കുടുംബത്തെയും ദൈവം ജലപ്രളയത്തിൽ സൃഷ്ടിച്ചു. ഇതാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളുടെ രത്ന ചുരുക്കം. അപ്പോ വേദപുസ്തകത്തിന് ഒരു ഇൻട്രഡക്ഷനാണ്, ഉൽപ്പത്തി പുസ്തകമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിന് ഒരു ഇൻട്രഡക്ഷൻ ആണ് 1 മുതൽ 11 വരെയുള്ള അധ്യായം. ഇനി 12-ാം അധ്യായത്തിലെ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റേത് ഹിസ്റ്ററി അല്ലെന്നല്ല, മറ്റേത് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളുടെ ഹിസ്റ്ററി തപ്പിപ്പോകുമ്പോൾ നമുക്ക് ചില സംശയങ്ങളും ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ ആണ്, പക്ഷെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ട് നടന്ന വലിയ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് അവതരിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് എന്നായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ഏത് വർഷമായിരുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. എന്നാൽ 12 മുതലുള്ള അധ്യായങ്ങൾ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആ, കാരണം ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് എവിടെ നോക്കിയാലും ഇന്ന വർഷം ഇത്രാം തീയതി ഇത് നടന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് പറയുവാനായിട്ട് കൃത്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. അതാണ് വ്യത്യാസം. മറ്റേത് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കുകയില്ല, എന്നാൽ ഇത് ചരിത്രത്തിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് നിർണയിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വേദപുസ്തകം 12-ാം അധ്യായമുള്ളതായ സംഭവങ്ങളെ ചരിത്ര സംഭവങ്ങൾ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ തന്നെ നമുക്ക് തിരിക്കുമ്പോൾ ആദ്യത്തേത് പൂർവ്വ പിതാക്കന്മാരുടെ കാലഘട്ടം. BC 2000 BC ഏകദേശം 1750 വരെയുള്ള 250 വർഷത്തിന്റെ ചരിത്രമാണ് പൂർവപിതാക്കന്മാരുടെ ചരിത്രം. അതായത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പിന്നെ യോസേഫ്.
ഇതാ അതിന്റെ ഒരു ഗണന. അപ്പൊ പൂർവ്വപിതാക്കളുടെ കാലഘട്ടം ആരംഭിക്കുന്നത്, അതായത് ദൈവം അബ്രഹാമിന് ഉൽപ്പത്തി പുസ്തകം 12:1 നമ്മൾ കാണിക്കുന്നു, നീ നിന്റെ ദേശത്തെ ദൈവം അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനോട് പറയുന്നു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെ പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തെ പോകുക. ദൈവം അബ്രഹാമിനെ വിളിച്ച് കൽദേയരുടെ ഊർ എന്ന പട്ടണം ഹാരാൻ, നമുക്കറിയാം അത് പ്രസന്റ് മെസൊപ്പൊട്ടേമിയയാണ്. നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സിറിയൻ കുടിയേറ്റം നടന്നതായ എഡേസയാണ് ഈ മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. അപ്പൊ അബ്രഹാമിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എഡേസയ്ക്ക് അടുത്തുള്ളതായ ഹാരാൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ഞാൻ ഇത് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഇന്നത്തെ എഡേസ അവിടെ നിന്നാണ് നമ്മൾ, അല്ലെ ഉറഹ, പഴയ ഉറഹ, ഉറഹ ഉറഹ കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത സ്ഥലമാണ് അബ്രഹാം പിതാവ് ജനിച്ചതായ അബ്രഹാമിന്റെ ജന്മസ്ഥലമായ ഹാറാൻ ഉൾപ്പെടെയുള്ള സ്ഥലം. ഹാരാൻ, ഹാരാൻ കഴിഞ്ഞ് അടുത്ത ഒരു ഒരു 4 കിലോമീറ്റർ മാറിക്കഴിയുമ്പോൾ, അല്ലെ 4 കിലോമീറ്റർ ഇല്ല, എഡേസായിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉള്ളൂ മാറിക്കഴിയുമ്പോൾ അടുത്ത ഗ്രാമമാണ് കിനായിക് എന്ന് പറയുന്ന ഗ്രാമം. കിനായിക് എന്ന് പറയുന്ന ഗ്രാമം കഴിഞ്ഞാണ് സുറൂഖ് എന്ന് പറയുന്ന ഗ്രാമം. ഈ ഗ്രാമങ്ങളുടെയൊക്കെ പ്രത്യേക സുറിയാനി പിതാക്കന്മാരുടെ സ്ഥലങ്ങളാണ്, സുറിയാനി പിതാക്കന്മാരുടെ സ്ഥലങ്ങളാണ്. അപ്പോ ഈ കിനായിത്ത എവിടെ നിന്നുള്ളതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ എഡേസായിക്ക് സമീപമുള്ള കിനായിക് എന്ന ഗ്രാമത്തിനുള്ളവനാണ്. ഇന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് യമനിൽ നിന്ന് വന്നവരാണ്, അതുപോലെ വേറെ പേർഷ്യയിൽ നിന്ന് വന്നവരാണ്. ഇതൊക്കെ തെറ്റായ പഠിപ്പിക്കല. കൃത്യമായിട്ട് പറഞ്ഞാൽ കിനായിക്ക് അദ്ദേഹത്തിന് കിനായിത്തോമ എന്ന് പേര് വരാൻ കാരണം അദ്ദേഹം ഈ കിനായിക്ക് ഗ്രാമക്കാരനായിരുന്നു. എഡേസായുടെ അടുത്തുള്ള കിനായിക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ കിനായിത്തോമ ഉള്ളത്. നമുക്കറിയാം ബ്രഹാമാർ യൗസേഫിന് ദൈവദർശനം, തോമസ് ലീഹായുടെ ദർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് ചോദിച്ചറിഞ്ഞു, ഈ ഇന്ത്യ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിച്ചു. നിങ്ങൾക്കറിയാമോ ആ ദേശത്തെ ക്രിസ്ത്യാനികളുണ്ട്, തോമസ് ലീഹായാൽ ക്രിസ്ത്യാനിയാക്കപ്പെട്ട ആളുകളുണ്ട്, അവർ ഒത്തിരി കഷ്ടത്തിലാണ്, അവർക്ക് ആത്മീയ നേതൃത്വമില്ല, അവർക്ക് വേണ്ടത് ചെയ്യണമെന്ന് തോമസ് ലീഹായുടെ ദർശനം എനിക്കുണ്ടായി, അതുകൊണ്ട് ആ ദേശം എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ആ അവിടെയുള്ളതായ പ്രധാനപ്പെട്ട ആളുകളെ അദ്ദേഹം വിളിച്ചു കൂട്ടിയപ്പോൾ ആ തൊട്ടടുത്ത ഗ്രാമമായ കിനായിക്കിൽ നിന്നുള്ള കിനായിത്തോമയോടെ ഉണ്ടായിരുന്നു. കിനായിത്തോമയാണ് പറഞ്ഞത് എനിക്ക് ആ ദേശം അറിയാം, ഞാൻ അവിടെ മുമ്പ് കച്ചവടത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഉറഹാമാ യോസേഫ് കിനായിത്തോമയോട് പറഞ്ഞു, മകനെ നീ ദേശം വരെ പോകുക, അവിടുത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥ മനസ്സിലാക്കി എന്നെ വന്ന് അറിയിക്കുക. അങ്ങനെ AD 343 കിനായിത്തോമ ഇവിടെ ക്രിസ്ത്യാനികളെ അന്വേഷിച്ചു വന്നു. തോമാശ്ലീഹ ക്രിസ്ത്യാനികളാക്കിയതായ ആളുകളുടെ നിജസ്ഥിതി അറിയുവാൻ അവർക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. അവരെ ചോദ്യം മനസ്സിലാക്കിയപ്പോൾ ഈ ദേശം അറിയാവുന്ന മുമ്പ് കുരുമുളക് കച്ചവടത്തിന് വന്നിട്ടുള്ള കിനായിത്തോമ ഈ ദേശത്ത് വന്ന് ക്രിസ്ത്യാനികളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി. അവർക്ക് ആത്മീയ നേതൃത്വമില്ല, തോമസ് ലീഹായ്ക്ക് ശേഷം ഇവിടെ പൗരോഹിത്യ മുറിഞ്ഞിരുന്നു. 250 വർഷങ്ങളായിട്ട് ഏകദേശം 250 വർഷങ്ങളായിട്ട് ആത്മീയ നേതൃത്വമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഈ വിവരം ചെന്ന് ഉറഹായിൽ ചെന്ന് എഡേസയിലെ ഉറഹായിലെ മെത്രാപ്പോലീത്ത ആയിരുന്ന യോസേഫിനെ അന്വേഷിച്ച് അറിയിക്കുകയും അങ്ങനെ ഉറഹാമാർ യോസേഫിന്റെയും തൊട്ടടുത്ത ഗ്രാമത്തിലുള്ള ഹാരാൻ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായ കിനായിക് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നുള്ള കിനായിത്തോമായും കൂടെ ചേർന്ന് ഈ സിറിയൻ കുടിയേ മലങ്കരയിലേക്ക് നടത്തി. ഞാൻ ഇത് പറഞ്ഞു വന്നത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്, ഞാനായ സിറിയൻ കുടിയേറ്റം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ സ്ഥലമാണ് ഹാരാൻ. ഹാരാൻ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പോട്ടെ, അപ്പോ പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 250 വർഷത്തോളം നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ആരംഭിക്കുന്ന ക്രിസ്തുവിനും 2000 വർഷം മുമ്പ് ആയിരുന്നു അബ്രഹാം ജീവിച്ചിരുന്നത്. അബ്രഹാം നമുക്കറിയാം അതുവരെ പല ദൈവങ്ങളെ വിശ്വസിച്ചിരുന്ന ആളുകളിൽ നിന്ന് ദൈവം ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിച്ച് തന്റെ സ്വന്തമാക്കി തീർക്കുവാൻ, തന്റെ സ്വന്തം ജനമായിരിക്കുന്ന ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, നിന്നിലൂടെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വലിയ വാഗ്ദാനം ദൈവം അബ്രഹാമിന് കൊടുത്തു. നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കും, ലോകം ശപിക്കപ്പെട്ടുവെങ്കിൽ, ലോകം തിന്മയിലേക്ക് വീണുവെങ്കിൽ ലോകത്തിന് അനുഗ്രഹമായിരിക്കാൻ വേണ്ടി
ദൈവം ഒരു വ്യക്തിയെ വിളിച്ചു വേർതിരിച്ചു. അങ്ങനെ അബ്രഹാമിന്റെ സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി ലോകത്തിലേക്ക് രക്ഷകൻ കടന്നു വരുന്നതിന് മുന്നോടിയായി ഈ അബ്രഹാമിൽ നിന്ന് രക്ഷാകര ചരിത്രം ആരംഭിക്കുകയാണ്. ഇസ്രായേലിന്റെ തുടക്കം അങ്ങനെ അബ്രഹാമിലൂടെയാണ്. പല ദൈവങ്ങളെ വിശ്വസിച്ചിരുന്ന, ആരാധിച്ചിരുന്ന ആളുകളിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് തേജോമയനായ നമ്മള് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്, പ്രവൃത്തികളുടെ പുസ്തകം നമ്മള് വായിക്കണം. അവിടെ വളരോഹരമായിട്ടാണ് തേജോമയനായ ദൈവത്തെ കുറിച്ച് ആര് പറയുന്നത്? സ്തെഫാനോസ് സഹല പ്രസംഗിക്കുന്ന അബ്രഹാമിനെ പറഞ്ഞ തുടങ്ങുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ചത് മുതലുള്ള ഇസ്രായേലിന്റെ ചരിത്രം ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ സധൈര്യം പ്രസംഗിച്ചുകൊണ്ട്, പ്രഘോഷിച്ചുകൊണ്ട് സ്തെഫാനോസ് സഹദയുടെ പ്രസംഗം, അമ്മാശിന്റെ പ്രസംഗം നമ്മൾ കാണുന്നത്. അവിടെ തേജോമയനായ ദൈവത്തെ കുറിച്ച് പറയുന്നു, വിളിയെ കുറിച്ച്, ദൈവം അബ്രഹാമിനെ വിളിച്ചതായ വിളിയെ കുറിച്ച്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ആണ് ഏതാണ് ഇസ്രായേലിന്റെ തുടക്കം. ദൈവം അബ്രഹാമിലൂടെ ഇസ്രായേലിന്റെ തുടക്കം. അബ്രഹാമിന് മക്കളില്ലായിരുന്നു, എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിന്നു. അവന് അവനോട് ദൈവം വാഗ്ദാനം ചെയ്തു, ആകാശത്തിലെ നക്ഷത്രത്തെ പോലെയും കടൽ തീരത്തെ മത്തിനി പോലെയും ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. അബ്രഹാം ഇടയ്ക്കൊന്ന് പുറകോട്ടു പോയി. തന്റെ ഭാര്യയായ സറായിയുടെ ആലോചന നിമിത്തം വാർദ്ധക്യത്തിലെത്തിയിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ദാസിയെ പോയി സ്വീകരിക്കുക, ദാസിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക, അങ്ങനെ മക്കളെ തരുവാൻ സാറ ആവശ്യപ്പെട്ടപ്പോൾ ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി അബ്രഹാം പ്രവർത്തിച്ചു. നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ദാസിയായ ഹാഗാറിൽ നിന്ന് ഇസ്മായേലിരിക്കുന്നു, എന്നാൽ വാഗ്ദത്ത സന്തതി ഇസ്മായേൽ അല്ല. അതുകൊണ്ട് രക്ഷാകരചരിത്രത്തിൽ ഇസ്മായേലിനെ കുറിച്ച് കൂടുതൽ പരാമർശങ്ങളില്ല. ഇസ്മായേലിനെ അവന് ഒരു വലിയ ജനതയായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാകരചരിത്രം അവന്റെ ചരിത്രം അവിടെ അവസാനിപ്പിച്ചു. ഹാഗാറിന്റെ ചരിത്രം പിന്നെ മുന്നോട്ട് പോയില്ല. മുന്നോട്ട് പോകുന്ന രക്ഷാകരചരിത്രം മുന്നോട്ട് പോകുന്നത് സാറായും അബ്രഹാമും സാറായും സാറായുടെ മകൻ ഇസ്ഹാക്കുമായിട്ട്. അങ്ങനെ ഇസ്ഹാക്കിലൂടെ രക്ഷാകരചരിത്രം മുന്നോട്ട് പോകുന്നു. ഇസഹാക്കിലൂടെ രക്ഷാകരചരിത്രം മുന്നോട്ട് പോകുമ്പോൾ ഇസഹാക്കിന് രണ്ടു മക്കൾ ജനിച്ചു, ഏശാവും യാക്കോബും. നമ്മൾ കാണുകയാണ് രക്ഷാകരചരിത്രം ഏശാവിനെ തള്ളിക്കളഞ്ഞു, ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്? തള്ളിക്കളഞ്ഞത് ആ ഉടമ്പടിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ നിന്ന് അവൻ മാറിപ്പോയി. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തെ അന്വേഷിക്കാതെ അവൻ എന്ത് ചെയ്തു? അവൻ വിജാതീയ സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അപ്പന്റെ അമ്മയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി വിജാതീയ സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിച്ചത് കൊണ്ട് ഏശാവും രക്ഷാകര ചരിത്രത്തിൽ നിന്ന് അന്യമാക്കപ്പെട്ടു. സ്വീകരിക്കപ്പെട്ടവരെ നമ്മളോർക്കും യാക്കോബ് കളിപ്പിച്ചത് കൊണ്ടാണ് ഇസ്ഹാക്ക് അനുഗ്രഹിക്കപ്പെടാതെ പോയത്. ശരിയാണ്, അപ്പനേറെ ഇഷ്ടം ഇസ്ഹാക്കിനെ ഏശാവിനെയായിരുന്നു, അനുഗ്രഹം കിട്ടിയത് യാക്കോബിനാണ്. നമുക്ക് ആ പായസത്തിന്റെ കഥയൊക്കെ അറിയാം, പക്ഷെങ്കിൽ അതൊരു സംഭവം മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതിനുള്ള കാരണമെന്ന് പറയുന്നത് എന്താണ്? ഇസഹാക്ക് ഉടമ്പടിയിൽ നിന്ന് ഏശാവ് മാറ്റപ്പെട്ടു, ഹിത്യ സ്ത്രീകളെ വിവാഹം ചെയ്തു. നിമിത്തം റിബേക്കായുടെ ജീവിതം വളരെ ദുരിതപൂർണമായിട്ട് തീർന്നു എന്നൊക്കെ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോ രക്ഷാകര ചരിത്രം ഏശാവിനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഏശാവിനെ നിർത്തി രക്ഷാകര ചരിത്രം മുന്നോട്ട് പോകുന്നത് യാക്കോബുമായിട്ടാണ്. ഇനി യാക്കോബുമായിട്ട് രക്ഷാകര ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ യാക്കോബിന് 12 മക്കൾ ജനിക്കുന്നു. 4 റാഹേലും ലേയുടെ ഒക്കെ കാര്യം നമുക്കറിയാം. അവിടെ നിന്നുള്ള ഓർക്കണം, ഇതാ റാഹേലിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അവൻ വീണ്ടും പോയത് എവിടേക്കാണ്? അബ്രഹാമിന്റെ ജന്മസ്ഥലമായ കൽദേയരുടെ ദേശത്തേക്ക്, എന്ന് പറഞ്ഞാൽ എഡേസായിലേക്കാണ് പോകുന്നത്. ഇരിക്കുന്ന സിറിയൻ കുടിയേറ്റം നടന്നതായ ഈ എഡേസായിലേക്കാണ് സ്വന്തം കൂട്ടത്തിൽ നിന്ന് മക്കളെ, മകന് ഭാര്യയെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് യാക്കൂബിനെ പറഞ്ഞു വിടുന്നത്, ഇസഹാക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഇസഹാക്ക് അവിടെ ചെന്ന് റാഹേലിനെ ആദ്യം ലേയെ വിവാഹം കഴിക്കുന്നു, പിന്നെ റാഹേലിനെ വിവാഹം കഴിക്കുന്നു, പിന്നെ അങ്ങനെ
തിരിച്ചവര് ഒരു വലിയ ജനതയായിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ യാക്കോബിന് ലഭിച്ചത് ആ ജില്ലായ 12 മക്കള്. ഈ രക്ഷാകര ചരിത്രത്തില് നമ്മൾ കാണുന്നതായ സംഭവം ദിവസം വളരെ വിശദമായിട്ട് പറയുകയാണ്. എങ്ങനെ ഇസ്രായേൽ ജനം ഈജിപ്തിലെത്തി, ഈജിപ്തിലെത്തുവാനുള്ള കാരണം അവിടെ പറയുന്നുണ്ട്. ഈജിപ്തിലെത്തുവാനുള്ള കാരണം ദേശത്തെ കനാൻ ദേശത്തെ പാലും തേനും ഒഴുകുന്ന സ്ത്രീയുടെ ദേശമായിരുന്നു കനാൻ ദേശമെങ്കിലും അവിടെ വലിയൊരു ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായപ്പോൾ ആഹാരം അന്വേഷിച്ച് യാക്കോബിന്റെ മക്കൾ മിസ്രീമിലേക്ക് പോയി. അപ്പോൾ തങ്ങൾ സഹോദരങ്ങളെ പൊട്ടക്കണച്ച് തള്ളിക്കളഞ്ഞതായ യൗസേഫിനെ മിദ്യാന്യ കച്ചവടം കാണിക്കുകയും യൗസേഫ് അങ്ങനെ ഈജിപ്തിലെത്തുകയും ഫറവോന്റെ കൊട്ടാരത്തില് അവൻ വരികയും നമുക്കറിയാം അവിടെ അവൻ പിന്നെ പൊത്തേഫോറിന്റെ ഭാര്യ അവനെ തെറ്റ് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അവൻ അതിനെ വശമതയാകാതെ അവൻ അതിൽ നിന്ന് മാറി നിന്നു. അപ്പോൾ കുറേടനങ്ങള് ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയതായ യോസേഫിനെ ദൈവം സംരക്ഷിച്ചു. അങ്ങനെ മിസ്രീമിലെ ഭരണാധികാരിയായി ഉയർത്തി. ദൈവത്തിന്റെ പദ്ധതി ആമകാലത്ത് തന്റെ അപ്പനെയും സഹോദരങ്ങളെയും അല്ലെ ദൈവജനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് മുന്നമേ എന്റെ ദേശത്തേക്ക് അയക്കുകയായിരുന്നു എന്ന് യോസേഫ് പിന്നീട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആഹാരം അന്വേഷിച്ച് യോസേഫിന്റെ സഹോദരന്മാർ അല്ലെങ്കിൽ യാക്കോബിന്റെ മക്കൾ മിസ്രീമിലെത്തി. മിസ്രീമിൽ വെച്ച് യാക്കോബ് മരിക്കുന്നു. മരണത്തിൽ യാക്കോബ് യോസേഫിനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു, ഞാൻ ഈ ദേശത്ത് കിടന്ന് മരിച്ചാലും എന്റെ അസ്ഥി എന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ കൊണ്ടുചെന്ന് നീ അടക്കണം. എന്റെ അസ്ഥി എന്നെ കൊണ്ട് വാഗ്ദാന ദേശ സോറി എന്റെ അസ്ഥിയല്ല എന്നെ കൊണ്ട് വാഗ്ദാന ദേശത്ത് കൊണ്ട് അടക്കണം. അപ്പൻ മരിക്കുന്നത് മുമ്പ് ഒരു മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. യൗസേഫ് തന്റെ രണ്ട് മക്കളെയും ചപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്ന് പറഞ്ഞു, അപ്പാ ഇവരെ അനുഗ്രഹിക്കണം. നമുക്കറിയാം എന്താണെന്നറിയാമോ അതിന് കാരണം? ഉടമ്പടിയിൽ നിന്ന് ബഹിഷ്കൃതരായവനാണ് ഇപ്പോൾ യൗസേഫ്. അവൻ ദൈവ ഉടമ്പടിയിൽ നിന്ന് അവൻ ബഹിഷ്കൃതനാകുവാൻ കാരണം അവൻ ദൈവ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു മിസ്രീയ സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ അത് ദൈവിക പദ്ധതി തന്നെയായിരുന്നു. എങ്കിലും ആ അങ്ങനെ ഈശ്യൻ സ്ത്രീയെ വിവാഹം കഴിച്ച് അതിലുണ്ടായ കുഞ്ഞുങ്ങളായിരുന്നു മനശ്ശെയും എഫ്രായീമും. അപ്പോൾ യോസേഫ് എന്ത് ചെയ്തു? അപ്പൻ തന്റെ അപ്പനായി യാക്കോവ് മരിക്കുന്നതിന് മുമ്പ് ഈ രണ്ടാൺമക്കളെയും പിടിച്ചുകൊണ്ട് അപ്പന്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്നു. അപ്പനോട് പറഞ്ഞു, അപ്പ അപ്പൻ ഈ മക്കൾ അനുഗ്രഹിക്കണം, എനിക്ക് ഈ ദേശത്ത് വെച്ചുണ്ടായ മക്കളാണ്, ഇവരെ അനുഗ്രഹിക്കണം, ഇവരെ ദൈവജനത്തിന്റെ കൂട്ടത്തിലേക്ക് സ്വീകരിക്കുക. സത്യത്തിൽ ചെയ്ത അനുഗ്രഹത്തിലൂടെ ഈ അനുഗ്രഹമാണ് സത്യത്തിൽ പ്രിയമുള്ളവരെ നമ്മള് നമ്മുടെ വാഴ്വിപിടുത്തം. കൈകൾ പിണച്ചു വെച്ചുകൊണ്ട് യാക്കോവ് തന്റെ മക്കളെ അനുഗ്രഹിച്ചു. യാക്കോവ് തന്റെ കൊച്ചുമക്കളായ എഫ്രായീമിനെയും അനുഗ്രഹിച്ചു. ഇനി അനുഗ്രഹിച്ചപ്പോൾ അപ്പന്റെ വലകരം മൂത്ത മകനായ മനശ്ശെയുടെ തലയിൽ വരത്തക്കവണ്ണമാണ് അപ്പന്റെ വലതുകൈയുടെ കീഴിൽ മനശ്ശെയും ഇടതുകൈയുടെ കീഴിൽ എഫ്രായീമിനെയുമാണ് ആ യോസേഫ് നിർത്തിയത്. എന്നാൽ അപ്പൻ അനുഗ്രഹിച്ചത് ആ കണ്ണു കാണാൻ മേലാത്ത അപ്പൻ മരണത്തിന് തൊട്ടിനോടിയായിട്ട് തന്റെ കൊച്ചുമക്കളെ കൈകൾ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചപ്പോൾ വലതുകരം എഫ്രായീമിന്റെ തലയിലും ഇടതുകരം മൂത്തവനായ മനാശയുടെ തലയിലും വന്നു. അപ്പോൾ യോസേഫ് ഓടി വന്നു. അപ്പൊ യോസേഫ് പറഞ്ഞു, അപ്പാ നിനക്ക് പോയി, ഇതാ നിന്റെ വലതു കൈയുടെ കീഴിൽ എന്റെ ഇളയ മകനാണ്, അതുകൊണ്ട് വലതുകരം എടുത്ത് എന്റെ ഇളയ മൂത്ത മകനായ മനാശയുടെ തലയിൽ വെക്കുക, നിനക്ക് കണ്ണു കാണാൻ മേലാത്തത് കൊണ്ട് തെറ്റിപ്പോയതാണ്, കൈകൾ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോ അപ്പൻ പറഞ്ഞു, ഇല്ല മകനെ, ഇങ്ങനെയാണ് വരാൻ പോകുന്നത്, മനാശയ്ക്ക് അയാൾക്കാൾ കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന എഫ്രായീമിനാണ്. അങ്ങനെ എഫ്രായീം മനശ്ശെയും മനശ്ശെയും അനുഗ്രഹിക്കപ്പെട്ടു. ഇളയവനായ എഫ്രായീമിന് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും അപ്പനിൽ നിന്ന്. ഇസ്രായേലിന്റെ ഗോത്രങ്ങൾ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കാണാം, നമ്മൾ കാണുന്നുണ്ട് യൗസേഫിന്റെ പേരിൽ ഒരു ഗോത്രമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? യൗസേഫിന്റെ പേരിൽ ഗോത്രമില്ലാത്തത് യൗസേഫ് ഉടമ്പടിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പകരം യൗസേഫിന്റെ ഗോത്രം യൗസേഫിന്റെ മക്കളെ അപ്പൻ അനുഗ്രഹിച്ച് ദൈവജനത്തിനോട് ചേർത്ത് വെച്ചു. അങ്ങനെ ആ ദേശം അവർ അർദ്ധഗോത്രങ്ങൾ എന്നറിയപ്പെട്ടു. അങ്ങനെ ഗോത്രങ്ങളുടെ എണ്ണ എടുക്കുമ്പോൾ
ലേവി ഗോത്രത്തിന്റെ വാഗ്ദാന നാട്ടിൽ പിന്നീട് അവകാശം കൊടുക്കുന്നില്ല, അവര് പുരോഹിത ജാതി ആയതുകൊണ്ട് അവർക്ക് അവകാശമില്ല. അവരോട് പറഞ്ഞു, ലേവിയോട് പറയുന്നുണ്ട്, നിന്റെ അവകാശം, നിന്റെ സമ്പത്ത് നിന്റെ ദൈവമാണ്, അതുകൊണ്ട് ലേവി ഗോത്ര അവകാശം കൊടുത്തില്ല, മറിച്ച് ആ അവകാശം കൂടെ ആർക്ക് കൊടുത്തു? എബ്രാഹീമിനും മനശ്ശെക്കുമായിട്ട് കൊടുത്തു. അങ്ങനെ ഗോത്രപിതാക്കന്മാരുടെ സംഖ്യ വീണ്ടും 12 തന്നെ എത്തി നിൽക്കുന്നു. ലേവി ഗോത്രത്തെ അതിൽ നിന്ന് മാറ്റുമ്പോൾ പിന്നീട് നമുക്കറിയാം 10 പേരേ ഉള്ളൂ. പിന്നെ യൗസേഫിന് ഗോത്രമില്ല, ആ യൗസേഫിന്റെ ഗോത്രമാണ് ആ 10 എന്നുള്ളത് രണ്ടായിട്ട് വീഴ്ച കൊടുത്തു. അങ്ങനെ 10 + 2 = 12, അങ്ങനെ ഗോത്രപിതാക്കന്മാരുടെ എണ്ണം വീണ്ടും 12 തന്നെ രക്ഷാകര ചരിത്രം തുടരുന്നു. ഈ രക്ഷാകര ചരിത്രത്തിന്റെ ഈ തുടർച്ചയാണ് നമ്മള് ഈ ഉടമ്പടി ആണ് നമ്മള് വിവാഹ കൂദാശിയിൽ പിതാക്കന്മാരെ പിന്തുടരുന്നത്. ഈ രക്ഷാകര ചരിത്രത്തിൽ നിന്ന് ഏശാവും അതുപോലെ ഇസ്മായേലും അതുപോലെ യൗസേഫും ഒക്കെ അകന്നുപോയെങ്കിൽ, അല്ലെങ്കിൽ അകന്നു എങ്കിൽ ആ പാത തന്നെയാണ് പിതാക്കന്മാർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ വിവാഹ കൂദാശയിലേക്ക് ദിനം വാഴുവിന്റെ ശുശ്രൂഷയിൽ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആദിമ നീതിജ്ഞരെ വാഴ്ത്തി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സാറായോട് അബ്രാമിനെ വാഴ്ത്തി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, റബ്കയോട് റിബേക്കായോട് ഇസ്ഹാക്കിനെ വാഴ്ത്തി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, റാഹേലോട് യാക്കോബിനെ വാഴ്ത്തി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെ ഒന്നും ഏശാവിന്റെ പേര് വന്നില്ല, അവിടെ ഇസഹാക്കിന്റെ പേരാ വന്നത്, അവിടെ സാറായിയുടെ പേരാണ് വന്നത്, ഹാഗാറിന്റെ പേര് വന്നില്ല, അവിടെ ഇസ്മായേലിന്റെ പേര് വന്നില്ല. ഇനി വീണ്ടും യാക്കോബിന്റെ കാര്യം വന്നപ്പോൾ, യാക്കോബിന്റെ 12 മക്കളുടെ വരുമ്പോൾ അവിടെ അടുത്ത തലമുറയിൽ വരുന്നത് യൗസേഫ് വരുന്നു എങ്കിലും യൗസേഫിന്റെ ഭാര്യയുടെ പേര് ആ പിതാക്കന്മാര് അവിടെ ഉപയോഗിക്കുന്നില്ല. മിസ്രീനിൽ യൗസേഫിനെ വാഴ്ത്തി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് വിവാഹ കൂദാശം നടക്കുമ്പോ മക്കളെ അനുഗ്രഹിക്കുന്നത്. മിസ്രീമിൽ യൗസേഫിനെ വാഴ്ത്തിയ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരണം എന്താ? യൗസേഫ് വിവാഹം കഴിച്ചത് ഉടമ്പടിയിൽ നിന്ന് വെളിയിലാണ്, അതുകൊണ്ട് യൗസേഫ് പേര് മാത്രമാണ് അവിടെ പറയുന്നത്. രക്ഷാകര ചരിത്രവും അങ്ങനെയാണ് പോകുന്നത്. ഉടമ്പടി ആരൊക്കെ ലംഘിക്കുന്നു അവിടെ അവരെ രക്ഷാകര ചരിത്രം കൈവിട്ട് കളയും. അതാണ് രക്ഷാകര ചരിത്രത്തിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ വേദപുസ്തക രക്ഷാകര ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആരൊക്കെ ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ ഡ്രോപ്പ് ചെയ്യുക, അവരുമായിട്ട് പിന്നെ രക്ഷാകര ചരിത്രം മുന്നോട്ട് പോകത്തില്ല. അവരെ വെച്ച് ഒരു വാക്ക് പറഞ്ഞ് അവർ അവസാനിപ്പിക്കും, അവനും വളർന്നു വലിയൊരു ജാതി തീർന്നു. നമുക്ക് കാണാം, ഇസ്മായേലിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്, ഏശാവിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്, തെറ്റിപ്പോകുന്ന ഓരോ സമൂഹത്തെ കുറിച്ച് അത് പറയുന്നുണ്ട്, അവന് ഒരു ജാതിയായി തീർന്നു. എന്നാൽ രക്ഷാകര ചരിത്രം ഉടമ്പടിയിൽ നിന്നവരുമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നു, അതാണ് രക്ഷാകര ചരിത്രം. പ്രിയപ്പെട്ടവർ, അപ്പോ ആദ്യത്തെ 250 വർഷം എന്ന് പറയുന്നത്, ആദ്യത്തെ എന്ന് പറയുന്നത് അബ്രഹാമിനെ വിളിച്ചത് മുതലുള്ളതായ BC 1000 മുതൽ BC 1750 വരെയുള്ള 250 വർഷത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടമാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ ഈ പിതാക്കന്മാരുടെ കാലഘട്ടമാണ് 250 വർഷം. അതായത് BC 2000 മുതൽ BC 1750 വരെയുള്ള ഒരു കാലഘട്ടം, ഏകദേശം 1750 വരെയുള്ള ഒരു കാലഘട്ടമാണ് പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കൂബിന്റെ കാലഘട്ടം. ഇനി അടുത്ത രക്ഷാകര ചരിത്രം നമുക്ക് അതിന്റെ തുടർച്ച ക്ലാസ് ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് എടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ രക്ഷാകര വേദപുസ്തകത്തിന്റെ രക്ഷാകര ചരിത്രം പറഞ്ഞ് തുടങ്ങി, അത് ക്രിസ്തു വരെ വന്നെത്തി നമുക്ക് പിന്നെ വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ പഠിക്കാം. ദൈവം